മൂന്നാം ഊഴത്തിലെത്തിയ മോദി സർക്കാർ 100 ദിനം പിന്നിടുകയാണ്. 100 ദിനമാകുമ്പോഴും എടുത്തു പറയാൻ ഒരു നേട്ടവുമില്ലാത്തതിൻ്റെ വിഷമത്തിലാണോ ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ചീട്ടുമായി വീണ്ടും മൂന്നാം മോദി സർക്കാർ കളത്തിലിറങ്ങിയിരിക്കുന്നത്? പണ്ടെന്നു നാം നിരാകരിച്ച ആശയത്തെ, ജനാധിപത്യ വിരുദ്ധമായ ആശയമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്ന നീക്കത്തെ എന്തിനാണിപ്പോഴും സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്? രാംനാഥ് കോവിന്ദ് ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ് തട്ടിക്കൂട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ കണക്കിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പാക്കിയിട്ടും എന്തുകൊണ്ടാണ് 100 ദിനം പൂർത്തിയാക്കിയ മോദി സർക്കാരിന് ഇതല്ലാതെ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ വീണ്ടും പഴയ അതേ നമ്പരുമായി കളത്തിലിറങ്ങുന്നത്? ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ, ഫെഡറലിസത്തെ അത് പൂർണ്ണമായിട്ടും മാറ്റിമറിക്കില്ലേ? ഭരണഘടനാ വിരുദ്ധമല്ലേ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എങ്ങനെയാണ് കണക്കൊപ്പിച്ച് ഈ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുക്കുക? ഇനി പാസാക്കിയാലും എങ്ങനെ അത് നടപ്പിലാക്കും? ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാണ്. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത് രാജു പി നായരാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP പ്രതിനിധിയും തത്സമയം നമുക്കൊപ്പം ചേരും. അതിഥികളിലേക്ക് എത്തും മുൻപ്, നിലവിൽ ഈ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന സാങ്കേതികത്വത്തെക്കുറിച്ച് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ ബില്ല് ലോക്സഭയിലെത്തുകയാണെങ്കിൽ 2 ബില്ലുകളായിട്ടായിരിക്കും അവതരിപ്പിക്കപ്പെടുക. അതിലൊരു ബില്ല് ലോക്സഭയുടെയും ഒപ്പം നിയമസഭയുടെയും കാലാവധി വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർമ്മാണമായിരിക്കും. മറ്റൊന്ന് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷനുകളുമടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കുന്ന മറ്റൊരു ബില്ലായിരിക്കും. ഈ 2 ബില്ലുകളും ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുമ്പോൾ 3/2 ഭൂരിപക്ഷത്തോടുകൂടി മാത്രമേ ആ ബില്ലുകൾ പാസാക്കാൻ കഴിയൂ എന്നിരിക്കെ ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷം മാത്രമുള്ള മോദി സർക്കാരിന് എങ്ങനെയാണ് ഈ ബില്ലുകളുമായി പാർലമെൻറ് കടക്കാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി സാങ്കേതികമായി ആളുകൾ വിട്ടുനിൽക്കുന്നതുകൊണ്ട്, MPമാർ വിട്ടുനിൽക്കുന്നതുകൊണ്ട് ബില്ല് പാസാക്കിയാലും ആ നിയമം നടപ്പിലാക്കുമ്പോൾ കാലാവധി തീരാൻ ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകൾ എന്ത് ചെയ്യണമെന്ന് ചോദ്യം ബാക്കി. സംസ്ഥാന സർക്കാരുകളിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞ് കാലാവധി തികയ്ക്കു മുമ്പ് സർക്കാരുകൾ പോയാൽ എന്തു ചെയ്യുമെന്ന ചോദ്യവും ബാക്കി. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടാനുള്ള ശ്രമമാണ്. നമുക്കിപ്പം രാജു പി നായർ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP പ്രതിനിധിയുണ്ട്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, തലതിരിഞ്ഞൊരു നിയമനിർമ്മാണത്തിനാണോ മോദി സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്? ബഹുമാനായ ശ്രീ അരുൺകുമാർ, എങ്ങനെയാണ് അങ്ങേക്ക് അതൊരു തലതിരിഞ്ഞ ഒരു നിയമമാണെന്ന് തോന്നാനുണ്ടായ കാരണം? അങ്ങ് പറഞ്ഞ ഇൻട്രോ പൂർണ്ണമായി ഞാൻ കേട്ടില്ല, ഞാനിപ്പോൾ വന്നുള്ളൂ. ആ ഇൻട്രോയിൽ പറഞ്ഞ പോലെയുള്ള ആ പാസാക്കലിൻ്റെ ബന്ധവുമായി ബന്ധപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണത്തിലാണോ, അതോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ശൈലിയോട് അങ്ങ് വിയോജിപ്പിക്കുന്നു? ഒന്ന് വ്യക്തമാക്കാമോ? എന്തടിസ്ഥാനത്തിലാണ് തലതിരിഞ്ഞ നിയമമെന്ന് അങ്ങ് പറയാൻ കാരണം? ഒറ്റ കാര്യമേ ഉള്ളൂ, ലോക്സഭയിലെ കാലാവധിയും സംസ്ഥാന നിയമസഭകളുടെ കാലാവധിയും ഒന്നായിരിക്കണമെന്ന് എങ്ങനെയാണ് അങ്ങ് പറയുക? ഉദാഹരണത്തിന്, 12 സംസ്ഥാനങ്ങളുടെ കാലാവധി 2028 കഴിയും. 2028 ഈ 12 സംസ്ഥാന നിയമസഭകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അതായത് 2029 മുതൽ ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ 1 വർഷം കാലയളവ് മാത്രമേ ആ 12 സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവൂ. അത് സാധ്യമാണോ? അത് തലതിരിഞ്ഞതല്ലേ അങ്ങനൊരു നിയമനിർമ്മാണം? അല്ല, അതിനെങ്ങനെയാണ് ശ്രീ അരുൺകുമാർ തലതിരിഞ്ഞതാണെന്ന് പറയാം? നെഞ്ചിൽ കൈ വെച്ച് അങ്ങേക്ക് പറയാൻ പറ്റുമോ ഈ ഒരു തീരുമാനം തലതിരിഞ്ഞതാണെന്ന്? ഒരിക്കലും അല്ല. അങ്ങിപ്പോൾ ചോദിച്ച ഒരു ടെക്നിക്കൽ ഇഷ്യൂ, ഒരു വിഷയത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ നിർത്തിക്കൊണ്ടൊരു പുതിയൊരു ശൈലിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്നൊരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ ഏത് തരത്തിൽ വേണമെന്നും എവിടെയൊക്കെ ദോഷകരമാകാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നും ആ തീരുമാനം എടുക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. നോക്ക്, 2020, 2021, 2022, 2023, 2024, 2025 ഈ 5 കാലഘട്ടങ്ങളും എടുത്തു നോക്കിയാൽ, 5 വർഷങ്ങളും എടുത്തു നോക്കിയാൽ ശ്രീ അരുൺകുമാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡൽഹി ബീഹാർ 2020, 2021 കേരളം ബംഗാൾ തമിഴ്നാട് ആസാം, 2022 UP ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് അങ്ങനെ പോകും.
പോകുന്നു. 2023 ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ അങ്ങനെ പോകുന്നു. 24 വീണ്ടും അഖിലേന്ത്യ തെരഞ്ഞെടുപ്പ് വരുന്നു. 25 ഇപ്പോൾ ഡൽഹി. ഇങ്ങനെ ഓരോ വർഷവും അത് സ്വാഭാവികമായിട്ട് ചട്ടങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനം, മൊത്തം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നീക്കുന്നു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനങ്ങൾ വരുന്നു, ഇത്യാദി കാര്യങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന ശൈലിയിലേക്ക് മാറുമ്പോൾ 1956 മുതലുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ ആളൊന്നുക്ക് 46 പൈസ മാത്രം ചെലവിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് 46 പൈസ മാത്രം ചെലവായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് 46 രൂപയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഭരണകൂടം വരുന്ന സമയത്ത് പണ്ട് അനുവർത്തിച്ചു പോകുന്നതിൽ നിന്ന് ഗുണകരമായ, രാജ്യത്തിന് ഗുണകരമായ ഒരു തീരുമാനം, ഒരു നയമാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ടെക്നിക്കാലിറ്റി പറയേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഡീറെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സംസ്ഥാനങ്ങളിൽ, പല സംസ്ഥാനങ്ങളിലും കൂട്ടുകക്ഷി ഭരണമാണ്. അവിശ്വാസ പ്രമേയം വന്നാൽ എന്തു ചെയ്യും? കാലാവധി പൂർത്തിയാക്കും മുമ്പ് പിരിഞ്ഞു പോകേണ്ടി വന്നാൽ എന്തു ചെയ്യും? നോക്കൂ, നമ്മളൊരു ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ, ഒരു ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏതൊരു കാര്യത്തിനെ കുറിച്ചും ഒരു ബൈല ഉണ്ടാക്കുമ്പോൾ കാര്യമാണെങ്കിലും ആ ഒരു വിഷയം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൽ വരാൻ പോകുന്ന നെഗറ്റീവായിട്ടുള്ള പുതിയ സർക്കാരിന്റെ കാലാവധി എന്നാണ്. അങ്ങനെ ഒരു നിയമനിർമ്മാണം സാധ്യമല്ലെന്നാണ് ഞാൻ നിയമവിദഗ്ധയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇനി അത് വന്നാൽ പോലും തിരിച്ച് സംഭവിച്ചാലോ? ലോക്സഭയുടെ കാലാവധി 5 വർഷം പൂർത്തിയാക്കാൻ പിൻവലിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് NDA സർക്കാർ ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പുറത്തു പോയാൽ ബാക്കി സംസ്ഥാനങ്ങൾ പിരിച്ചുവിടേണ്ടി വരില്ലേ? പണ്ട് അങ്ങ് 24 News ജനകീയ കോടതിയിലുള്ള സമയത്ത് അങ്ങ് ഈ കണക്കുകളെ വെച്ച് ഇരിക്കുന്ന സമയത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അങ്ങയെ ബഹുമായി ബഹുമാനിക്കുമായിരുന്നു. 8 ൽ നിന്ന് 2 കുറയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന 6 ൽ നിന്ന് 5 കൂട്ടുമ്പോൾ, 11 ൽ നിന്ന് 12 കൂട്ടുമ്പോൾ വരുന്ന 23 ആണോ അങ്ങ് ചോദിക്കുന്നത് എന്ന ശൈലിയിൽ വിടൂ ശ്രീ അരുൺകുമാർജി. അങ്ങോട്ട് ഞാൻ കൃത്യമായി പറയട്ടെ, ഒരു സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത്, ഡീറെയിൽ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണോ, ആ പ്രതിസന്ധികൾക്ക് എങ്ങനെയൊക്കെ പരിഹാരം കാണേണ്ടി വരും, ആ കാര്യം കൃത്യമായി പഠിച്ച് പരിഹാരം ചെയ്യുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നേ, അത് അതിന്റെ ഘടനകൾ ഓരോന്ന് രൂപീകരിക്കപ്പെടുമ്പോഴത്തെ. ബഹുമാനനായിട്ടുള്ള ശ്രീ അരുൺകുമാർജിയെ അങ്ങ് എതിർക്കുന്നുണ്ടോ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സിസ്റ്റത്തെ ബഹുമാനായി അരുൺകുമാർജി എതിർക്കുന്നുണ്ടോ? ഞാൻ എതിർക്കുന്നുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിന്റെ പ്രാദേശിക വിഷയങ്ങൾ അനുസരിച്ചാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ദേശീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിലും ലോക്സഭയിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് പ്രാദേശികമായ വിഷയങ്ങളിൽ ഊന്നിയാവണം. അതല്ലേ നമ്മളുടെ ജനാധിപത്യത്തിന്റെ അന്തസത്ത. അത് അതാത് കാലങ്ങളിൽ നടക്കുന്നതുകൊണ്ട് എന്താ തരക്കേട്? അതിന് 2-ഓ 3-ഓ അല്ലെങ്കിൽ 10-ഓ 20-ഓ രൂപ ഒരു വ്യക്തിക്ക് കൂടുതൽ മുടക്കേണ്ടി വരുമെങ്കിൽ ജനാധിപത്യം അതല്ലേ? അപ്പോഴല്ലേ സക്രിയമാവുക. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മോദിയുടെ ചിത്രം കാണിച്ച് പഞ്ചായത്തിലെ വാർഡിലെ മെമ്പറെ തെരഞ്ഞെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം പോകുന്നത് ശരിയാണോ? അത് അങ്ങ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങ് ഒരു സെക്കൻഡ് ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരം ഒന്ന് നിർത്തിത്തരണേ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മെച്യൂർ ഡെമോക്രസിയാണ് നമ്മുടെ നാട്ടിൽ, അത് അങ്ങും ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. 10-70 വർഷമായിട്ട് ഈ പ്രക്രിയകളുടെ ഒരു ഭാഗമായിട്ട് നടന്നു പോകുന്നതിൻ്റെ സ്ഥലത്ത് കേന്ദ്രത്തിൽ ആര് വരണം, കേരളത്തിൽ മറ്റേ സംസ്ഥാനങ്ങളിൽ ആര് വരണം എന്ന് കൃത്യമായി തീരുമാനിച്ചിരുന്ന ഒരു ജനതയെ ഞാനും അങ്ങും നമ്മുടെ പ്രായം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ 19 സീറ്റുകളിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ 2ാം തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ അടക്കമുള്ള സ്ഥലത്ത് BJP പരാജയപ്പെടുമ്പോൾ BJP കേന്ദ്രത്തിൽ വിജയിച്ചു വരുന്നു അങ്ങ് കണ്ടിട്ടുണ്ട്. രാജ്യത്ത് പഞ്ചായത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം, നിയമസഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം, ലോക്സഭയിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന ഇത്യാദി കാര്യങ്ങളിൽ വളരെ പക്വമായ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ജനാധിപത്യ വിശ്വാസികളാണെന്നേ അങ്ങ് തന്നെ പറയുന്ന ആ ജനാധിപത്യത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത പ്രവൃത്തിയാണ് ബഹുമാനായ ശ്രീ അരുൺകുമാർ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങ് ജനങ്ങളെ വിശ്വസിക്കൂ, ജനങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ അങ്ങ് ചോദ്യം ചെയ്യരുത്. ഈ ഒരു തീരുമാനം ഈ നാടിന്റെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന്റെ പ്രവണത നല്ലൊരു തീരുമാനം. ആവർത്തിച്ചു പറയുന്നത് രാജ്യത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ ഒരു പോളിസി പരാലിസിസ്, ഒരു നയപരമായിട്ടുള്ള ഒരു ദുരവസ്ഥ ഒഴിവാക്കാൻ, നിശ്ചലാവസ്ഥ ഒഴിവാക്കാൻ, ഒപ്പം സാമ്പത്തികമായ ധൂർത്തൊഴിവാക്കാൻ
നമുക്ക് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തിരഞ്ഞെടുപ്പിലേക്ക് പോകണം, അതിനെന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത്? നമ്മുടെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ? സംസ്ഥാനത്തെ വിഷയങ്ങളിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കും, ദേശീയ തലത്തിലാണെങ്കിൽ ദേശീയ തലത്തിലെ വിഷയത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തും. അതുകൊണ്ട് ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്നത് കോൺഗ്രസ് കരുതേണ്ടതില്ല. കോൺഗ്രസിന് ഇതിനെ എതിർക്കുന്നത് ഏത് സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ബി ജെ പിയുടെ ചോദ്യം. രാജു പി നായർ. അരുൺ, നോക്കൂ, ഇതെല്ലാം ഈ ഒരൊറ്റ ആശയത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇതിനകത്ത് മറ്റ് പറയുന്ന വാദങ്ങളെല്ലാം വെറും അട്ടർ നോൺസെൻസ് ആണ്. മനസ്സിലായി? ഇവിടെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, സർക്കാരുകൾ വീഴുന്നുണ്ടെങ്കിൽ, സർക്കാരുകൾ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രാക്ചേർഡ് മാൻഡേറ്റ് ആണ് ജനം നൽകുന്നതെങ്കിൽ അത് ജനത്തിൻ്റെ തീരുമാനമാണ്. ജനങ്ങൾ എന്ത് തീരുമാനം കൊടുത്താലും ആ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനം. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ സർക്കാരിൽ എങ്ങനെ ഉണ്ടാവണം എന്നത് ഉൾപ്പെടെയുള്ള തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. ആ ജനങ്ങൾ തീരുമാനമെടുത്ത് കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമോ അല്ലെങ്കിൽ കാലാവധി തികയ്ക്കുന്ന രാഷ്ട്രീയ സ്റ്റേബിളായിട്ടുള്ളൊരു ഇതോ ഉണ്ടെങ്കിൽ എല്ലാം ജനങ്ങളുടെ തീരുമാനമാണ്. ആ ജനങ്ങളുടെ തീരുമാനത്തെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. പറയുന്ന വാദങ്ങൾ നോക്കൂ, 4500 കോടി രൂപ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെലവാകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, 4800 കോടി. അരുൺ, നമ്മുടെ ഇന്ത്യയുടെ ബജറ്റിൻ്റെ സൈസ് എത്രയാ? 48.21 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബജറ്റിൻ്റെ സൈസ്. നിങ്ങൾ ഈ ലോകത്തോട് ഞങ്ങൾ ജനാധിപത്യത്തെ കഴുത്തു ചരിക്കാൻ പോകുന്നു, എന്തിനു വേണ്ടി? 4500 കോടി രൂപ ലാഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകം നിങ്ങളെ നോക്കി പുച്ഛിക്കില്ലേ? ഈ ലോകം നിങ്ങളെ നോക്കി പുച്ഛ. അപ്പോൾ അതല്ല കാര്യം. പിന്നെന്താ പ്രചരണം? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത്, ജോഗ്രഫിക്കലി പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് ഒരേ സമയത്ത് ഈ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രായോഗികമാണോ? ഒരു സ്ഥലത്ത് അതിശൈത്യമുള്ള സ്ഥലം, ഒരു സ്ഥലത്ത് കനത്ത ചൂടിൽ ആൾക്കാർ വെന്തുരുകി മരിച്ചു പോകുന്ന കാലാവസ്ഥ, ഇങ്ങനെ നടക്കുന്ന ഒരു ടെറൈനിൽ ഒരേ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് പ്രായോഗികമാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ? പ്രചരണമാണ്. പ്രചരണം നേരത്തെ അരുൺകുമാർ ചോദിച്ച മാതിരി കേന്ദ്രം മുതൽ ഇങ്ങേയറ്റം വരെ ഒരൊറ്റ പ്രചരണം നടക്കണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വർഗീയതയല്ല, മറിച്ച് അവിടെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചാണ്, ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടാണ്, സർക്കാരിനെ വരുതിയിലാക്കുന്നതിൻ്റെ മറ്റു കാര്യങ്ങളുണ്ടാകും. ഈ ചർച്ച നടക്കരുത്, കാരണം ഇന്ത്യ ഹൃദയഭൂമിയിൽ ഇപ്പൊ തന്നെ അത് എങ്ങനെയാണെന്നുള്ളത് പൊളിഞ്ഞു കഴിഞ്ഞു. മാനിപ്പുലേറ്റഡ് മാൻഡേറ്റ് ആണ് ഈ സർക്കാരിനുള്ളത്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഹിന്ദി ഹൃദയഭൂമിയിലെ ചർച്ചകൾക്കപ്പുറം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ അവിടെയെല്ലാം ഈ പറയുന്നതല്ല, അവിടെ ജനാധിപത്യപരമായ രീതിയിൽ കുറെ കൂടി സർക്കാരുകളെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കുന്ന ചർച്ചകൾ അവിടെ ബിജെപിക്ക് 90% തിരഞ്ഞെടുപ്പുകളും ഏകദേശം ഒരേ കാലയളവിലാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കേരളത്തിൻ്റെതായ, പഞ്ചാബിൻ്റെതായ, ആന്ധ്രാപ്രദേശിൻ്റെതായ ചില വ്യത്യാസങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 1967 വരെയും ഒരൊറ്റ തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗങ്ങളിലും പൊതു തിരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാനത്തെ നിയമസഭകൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അന്നങ്ങുമില്ലാത്ത വിഷയം ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മോദിയുടെ പ്രചരണായുധത്തെ ഭയന്നിട്ടാണ് എന്നാണ് ബി ജെ പിയുടെ പക്ഷം. രാജു, അല്ലെ, മോദിയെ ഭയക്കുന്നത് ഇനി എന്തിനാ? ആരെ മോദിയെ ഭയക്കുന്നത്? സാധാരണ ജനം ഭയക്കുന്നില്ലല്ലോ. പിന്നെയാണോ കോൺഗ്രസ് ഇത്തവണ 400-ൽ അധികം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയല്ലേ? അവസാനം അവിടെ പോയിട്ട് തിങ്ങി നിരങ്ങി നിരങ്ങി ജയിച്ച് വന്ന വാരണാസിയിൽ പോലും ജയിക്കേണ്ടി വന്ന മോദിയെ ഞങ്ങളിനി പേടിക്കാനാ? ഇവർക്ക് പേടിയുടെ അങ്ങേയറ്റമല്ലേ? അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കൂ, 5 കോടി വോട്ട് പോള് ചെയ്യാത്ത വോട്ടുകൾ എണ്ണി, 12.5% വരെയാണ് കണക്കിലെ വ്യത്യാസം. ആ കണക്കിലെ വ്യത്യാസത്തിൽ അഴിമതി മാനിപ്പുലേറ്റ് നേടിയ വിജയമല്ലേ അത്? 2.25% ഉത്തർപ്രദേശിൽ 0.25% ഡിഫറൻസ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നരേന്ദ്രമോദി ഉൾപ്പെടെ പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി. സ്മൃതി ഇറാനി പരാജയപ്പെട്ടു, ഉത്തർപ്രദേശിൽ മുഴുവൻ പരാജയപ്പെട്ടു. കാരണം എന്താ? ഉത്തർപ്രദേശിൽ ഡിഫറൻസ് വന്നത് 0.25 മാത്രമാണ്, ബാക്കി സംസ്ഥാനങ്ങളിൽ 12.5% ഡിഫറൻസ് വന്നു. അതിൽ പിടിച്ച്
കഴിഞ്ഞതിന് ശേഷം 240 പോയിരിക്കുന്ന ഈ ഗവൺമെന്റ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നതിൽ എന്താണ്? ജനങ്ങൾ നിങ്ങൾ അതിനുള്ള മാൻഡേറ്റ് തന്നില്ല. വളരെ പ്രസക്തമാണ്, അതിനുള്ള ഒരു മറുപടി. നേരത്തെ രാജു പിതാർ ഉന്നയിച്ച രണ്ടു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യത്തേത് നിങ്ങൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാണെന്ന് പറയുന്നു. 48,00,000 കോടി രൂപ ഒരു വാർഷിക ബഡ്ജറ്റുള്ള ഒരു രാജ്യത്ത്, 4,500 കോടി രൂപ മാത്രം തെരഞ്ഞെടുപ്പിന് ചിലവാകുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ എന്ത് ലാഭിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ പ്രോക്രാസസിന്റെ കട്ടിൽ പോലെ കാലാവധി ഇങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ട് ജനാധിപത്യത്തെ നിങ്ങൾ ദുർബലമാക്കുന്നത്? ജനാധിപത്യത്തെ ഊർജ്ജപ്പെടുത്തുമെന്നാണ് പറയുന്നത്, എന്നാൽ പ്രതിപക്ഷം പറയുന്നത് തിരിച്ചാണ്. നിങ്ങൾ ജനാധിപത്യത്തിലെ ജനവിധി അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നു. ഉദാഹരണത്തിന്, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 2021 നടന്നു, ഇനി 2026 നടക്കും. അടുത്ത തവണ മൂന്നാമത്തെ ടൈമിൽ UDF LDF അധികാരത്തിൽ വന്നാൽ ഈ ഒറ്റ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് 3 വർഷമേ കേരളത്തിന്റെ കാലാവധിയാവൂ. കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് 5 വർഷത്തേക്കല്ലേ? ആ 5 വർഷത്തേക്ക് വിധി എഴുതിയ സർക്കാരിന് നിങ്ങൾ അട്ടിമറിക്കാൻ പോവുകയല്ലേ? അതാണ് ജനാധിപത്യത്തെ നിങ്ങൾ ഹിംസ ചെയ്യാനാണ് ഈ നിയമ ബില്ല് കൊണ്ടുവരുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഉല്ലാസ് ബാബു, അല്ല പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയപ്പെടുന്നതല്ല. പ്രതിപക്ഷത്തിന്റെ നേരത്തെ ശ്രീ അരുൺകുമാർജി അതിനകത്തൊരു പോയിന്റിലേക്ക് കൊണ്ടുവച്ചു, പിന്നെ അദ്ദേഹം അങ്ങ് വിചാരിച്ചു അത് വേണ്ട, ഇമ കടിക്കേണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം 3rd തവണയും അധികാരത്തിൽ വരുന്ന NDA മുന്നണി, NDA മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആ രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഈ രാജു പിന്നാര് വിടുവായി തന്നെ കേട്ടിട്ട് കാര്യമില്ല. ഇവരെ കൊണ്ടാവില്ലെന്ന്, വെറുതെ ഇങ്ങനെ കാക്കി മാനിപ്പുലേറ്റ് ചെയ്ത വിജയം. എവിടെ മാനിപ്പുലേറ്റ് ചെയ്ത വിജയം എന്ന്, 400 ഞങ്ങൾ 400 പറഞ്ഞ സമയത്ത് ഞങ്ങൾ വെച്ചിട്ടുള്ള ഭാറായിരുന്നല്ലേ 400 എന്ന് പറയപ്പെടുന്നത്. നിങ്ങളുടെ 1st UPI 2nd UPI എത്രയാണ് നിങ്ങൾക്ക് സീറ്റുണ്ടായിരുന്നത്? എന്താ NDA മുന്നണി പണ്ട് നിങ്ങളെങ്ങനെയാണ് UPA ജയിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത്? NDA മുന്നണി ജയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ വിരോധമുള്ളത്? BJP തന്നെയല്ലേ അധികാരത്തിലുള്ളത്? നരേന്ദ്രമോദി തന്നെയല്ലേ പ്രധാനമന്ത്രി? പിന്നെ കുശുംബ് എന്ന് പറയപ്പെടുന്നത് ഉറക്കം വരുന്നില്ല, തോറ്റട്ടെ. നിങ്ങളുടെ ഹീറോപ്പ് എവിടെയാ? പ്രതിപക്ഷ സൗജന്യല്ലേ? ഒരു സംശയമില്ലല്ലോ, ഇപ്പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ ഈ ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞ് കോൺഗ്രസും CPMഉം അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, ഇവിടെ തല്ലൂട, ഇവിടെ കടിക്കുക, ഈ കാര്യങ്ങളൊന്നും ഒരു തെരഞ്ഞെടുപ്പായി ഇവരെ കൊണ്ടാവില്ല. എൻ്റെ പൊന്നു അരുൺകുമാർജി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നല്ലൊരു ആശയമാണ്. ആ ആശയത്തെ നിങ്ങളൊരു പോളിടും, നിങ്ങളൊരു റിപ്പോർട്ടർ ചാനൽ, നല്ലൊരു രസകരമായി മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു ചാനലല്ല, ജനങ്ങളുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ചാനലല്ലേ ഈ ചാനൽ? ഈ വിഷയത്തിൽ കേരളത്തിലുടനീളം ഒരു പോളങ്ങിട്ടേക്ക് ഒന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അതിന് വേണ്ടിയിട്ട്. യൂത്തായിട്ടുള്ള ആളുകൾ ഇത്രയധികം സാമ്പത്തിക ചെലവുണ്ടാക്കുന്ന വിഷയം കൊല്ലം കുട്ടി ആഘോഷിക്കപ്പെടുന്നോ? അതേപോലെ ചട്ടങ്ങൾ വരുന്ന സമയത്ത് സർക്കാരിൻ്റെ വികസനത്തിന് വിഘാതമാകുന്ന പ്രവൃത്തിയിലേക്ക് പോകണോ എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ രാഷ്ട്രീയ അജണ്ടയില്ലാത്ത കൃത്യമായി എഴുതിക്കൊണ്ട് നിങ്ങളൊരു കൃത്യമായിട്ട് യൂത്തിൻ്റെ അടക്കമുള്ള ആളുകളിലേക്ക് ഒന്ന് ഇറങ്ങുന്നേ, എല്ലാ ആളുകളും ഈ ആശയത്തെ അംഗീകരിക്കും. കാരണം എന്താണെന്നറിയാം, ജയിക്കാൻ പറ്റില്ലെന്ന് അരുൺകുമാർജി, ഇവർക്ക് ജയിക്കാൻ പറ്റാത്തതിന്റെ ദുഃഖമാണെന്ന്. ഉത്തരം കൊടുത്ത് കൊഞ്ഞനം കുത്തിട്ട് വലിയ കാര്യമുണ്ടോ? ആദ്യം ജനങ്ങളുടെ മുമ്പിലെ വോട്ട് വിചാരിച്ച് ജയിക്കാൻ നോക്ക്, കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാനുള്ള മിടുക്കുകളിക്ക്. അല്ല ഉല്ലാസ് ബാബു, നിങ്ങൾക്ക് അത്ര വലിയ വോട്ടൊന്നും സീറ്റൊന്നും അവിടെ ഇല്ല, 240 അരുൺകുമാർജിയുടെ തന്നെ മുമ്പത്തെ ഡിബേറ്റ് എടുത്താൽ വോട്ടല്ല സീറ്റാണ് തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോടി ജനങ്ങളുള്ള രാജ്യത്ത്, അല്ലെ ഞാൻ പറയട്ടെ, 144 കോടി ജനങ്ങളുള്ള രാജ്യത്ത് 19 കോടി വോട്ട് ലഭിച്ച് പ്രധാനമന്ത്രി ആയതാണ് നരേന്ദ്രമോദി. അപ്പോൾ ജനഹിതം തീരുമാനിക്കപ്പെടുന്നത് ജനാധിപത്യത്തിൽ അധികാരത്തിന്റെയും സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, അത് മറ്റൊരു ഇതിൽ കൂടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഈ ആശയങ്ങളെല്ലാം പൊളിഞ്ഞതല്ല കണ്ടത്? എന്തായിരുന്നു GST കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്? ഒരു രാജ്യം ഒറ്റ നികുതി ഇല്ലേ, ഒന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം. ഞങ്ങൾ GST ഞങ്ങളും നേരത്തെ പറഞ്ഞിരുന്നതാണ് ഒന്നിലേക്ക് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമന്റെ മുൻപിൽ ചെന്നൈയിൽ വെച്ചിട്ടൊരു വ്യവസായി പറഞ്ഞില്ലേ, ബ്രെഡ് മേടിച്ചാൽ ഒരു നികുതി, ബ്രെഡിൽ ബട്ടർ മേടിച്ചാൽ വേറൊരു നികുതി ഇല്ലേ? ഇതല്ലേ അവസ്ഥ? ഈ രാജ്യത്ത് ഒരു നികുതി എന്നുള്ളത് നടപ്പിലാക്കാൻ ഇവർക്ക് സാധിച്ചോ? ഒരു സ്ഥാപനത്തിൽ തന്നെ
നാലും അഞ്ചും സ്റ്റാബിലുള്ള നികുതിയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലപാട് വളരെ വ്യക്തമായി തന്നെ വന്നിരിക്കുന്നു. ഉണ്ടെങ്കിൽ ഉല്ലാസ് ബാബു, വരും ദിവസങ്ങളിലും നമുക്കിത് എന്തായാലും ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ കണക്കുകൾ തൽക്കാലം നിങ്ങൾക്കൊപ്പമില്ല ഉല്ലാസ് ബാബു. മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ വേണ്ടത്ര ഭൂരിപക്ഷമില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആകെയുള്ളത് ഈ 293 അംഗസംഖ്യ മാത്രമാണ്. 324 സീറ്റെങ്കിലും നിങ്ങൾക്ക് വേണം. അത് നിങ്ങൾക്ക് ലഭ്യമല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കത് സ്വപ്നം കാണാനേ കഴിയൂ. രാജ്യസഭയിലും നിങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമില്ല, അതാണ് വാസ്തവം. ഉല്ലാസ് ബാബു, എഴുതി വെച്ചോ, ബി ജെ പി ആ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് വിജയിപ്പിച്ചു കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. ഒരു കോൺഗ്രസ് എതിർത്തിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിൽ വിജയിച്ചു പോരും, സംസ്ഥാനങ്ങളിൽ അത് വിജയിച്ചു പോരും. നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാലോ, സമയമുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ.